ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു തുള്ളി വെള്ളം പോലും ചോർക്കാതെ ചോറ് കൊണ്ട് വളരെ സോഫ്റ്റായ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് അരിപ്പൊടി മെഷർ ചെയ്യാനുള്ള ഗ്ലാസ്സാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമ്മൾ പച്ചരി മാത്രം ഉണക്കി പൊടിച്ചതാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഗ്ലാസ്സിൽ അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ ഈ പൊടി ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഞാൻ ഇത്രയും ഉപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് നമ്മളിതിലേക്ക് തലേ ദിവസത്തെ ചോറ് ഫ്രിഡ്ജിൽ വെച്ചതാണ്, അത് ഞാനിതിലേക്ക് ചേർക്കുകയാണ്. അപ്പം ആദ്യം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മാത്രം ചേർക്കുക. ആദ്യമേ കുറേ ചേർത്ത് കഴിഞ്ഞാൽ പൊടി ഒന്നാകെ ഉണ്ടയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മാത്രം ചേർക്കുക. ഇനി ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവുകയാണ്. ഇത് അടിച്ചെടുത്തിട്ട് ഇങ്ങനെയുള്ളൊരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ മോയിസ്റ്റ് ആവണം, എന്നാലേ പുട്ട് സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ചുകൂടെ ചോറ് ആഡ് ചെയ്യാൻ പോവാണ്. ഈ ചോറ് ആഡ് ചെയ്തതിന് ശേഷം കുറേശ്ശെ മാത്രം ആഡ് ചെയ്യുക. ചോറ് ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്നുകൂടെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ മോയിസ്റ്റ് ആവണം എന്നുള്ളവർ കുറച്ചുകൂടെ ചോറ് ചേർത്ത് അടിക്കാം. ഇനി സെക്കൻഡ് ട്രിപ്പിനേക്ക് വേണ്ടി വീണ്ടും ഞാൻ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ചില സമയത്ത് ചോറ് കുറച്ച് കൂടിപ്പോയാൽ ഈ പൊടി കുറച്ച് അരിപ്പൊടി മിക്സിയിൽ അടിച്ചത് കുറച്ച് ഉണ്ടയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതാ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൊട്ടുകൊടി കിട്ടിയിട്ടുണ്ട്. തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും വളരെ സോഫ്റ്റാണ്. ഇനി നമുക്കിത് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളൊരു പുട്ടുകുറ്റിയിലേക്ക് ആദ്യം തേങ്ങയും പിന്നെ കുറച്ച് പുട്ടുപൊടി ചേർക്കുക. എന്നിട്ട് വീണ്ടും തേങ്ങ ചേർക്കുക, പുട്ടുപൊടി ചേർക്കുക. അങ്ങനെ നിങ്ങളുടെ പുട്ടുകുറ്റിയുടെ വലുപ്പത്തിനനുസരിച്ച് ആൾട്ടർനേറ്റ് ആയിട്ട് ഒന്നിടെ വിട്ട് ഇതങ്ങ് പുട്ടുപൊടിയും തേങ്ങയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി തേങ്ങ അവൈലബിൾ അല്ലാത്തവർക്ക് തേങ്ങയ്ക്ക് പകരം അവിലും ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇതായതിനു ശേഷം നമ്മൾ ഇത് ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുട്ട് വേവിക്കാനുള്ള വെള്ളം നമ്മൾ പുട്ടിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഫ്ലെയിം ഓണാക്കി വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഈ പുട്ടുകുറ്റി ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഈ വെള്ള ആവിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ നല്ല ആവി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫ്ലെയിം സിമ്മിലാക്കുക. സിമ്മിലാക്കിയതിന് ശേഷം നമ്മൾ ഇത് ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക. എൻ്റെ പുട്ടുകുട്ടിയുടെ അടപ്പ് കാണാത്തതുകൊണ്ട് ഞാനൊരു ചിരട്ട വെച്ച് അടിച്ചു കൊടുക്കുകയാണ്. ഒരു മിനിറ്റോളം ഇങ്ങനെ സിമ്മിൽ കിടന്നാൽ മതിയാകും. അപ്പോഴത്തേക്ക് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ നമ്മുടെ പുട്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്. നമുക്കിത് തൊട്ടാൽ നന്നായി അറിയാൻ പറ്റും. ഞാൻ ഇത് തൊട്ട് നോക്കിയാൽ നമുക്ക് നല്ലോണം അറിയാൻ പറ്റും നമ്മുടെ പുട്ട് വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പുട്ട് എടുക്കാൻ. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം. തലേ ദിവസത്തെ ചോറ് ബാക്കി വന്നാൽ ഒരു ടെൻഷനും വേണ്ട. നമുക്ക് പിറ്റേ ദിവസം നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടുണ്ടാക്കാവുന്നതാണ്. ഞാനൊരു പുതിയ ചാനൽ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.